ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ. നമ്മൾ ഇന്ന് ഒപ്റ്റോ ഇലക്ട്രോണിക്സിലെ എൽ ഡി ആർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എൽ ഡി ആറിന്റെ ഫുൾ ഫോം നോക്കാം. എൽ ഡി ആർ സ്റ്റാൻഡ് ഫോർ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അപ്പോൾ എൽ ഡി ആർ സ്റ്റാൻഡ് ഫോർ എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ആണ് നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്കാണ് എൽ ഡി ആർ എന്ന് പറയുന്നത്. എൽ ഡി ആറിന് വിളിക്കുന്ന മറ്റു പേരാണ് ഫോട്ടോ റെസിസ്റ്റർ, ഫോട്ടോ സെല്ല്, അതുപോലെ തന്നെ ഫോട്ടോ കണ്ടക്ടർ. നമുക്ക് ഇതിന്റെ മറ്റു പേരുകളും കൂടെ എഴുതാം. ഫോട്ടോ റെസിസ്റ്റർ, നെക്സ്റ്റ് വൺ എന്താണ് ഫോട്ടോ സെൽ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടക്ടർ. ഈ മൂന്ന് പേരും എന്താണ് നമ്മൾ എൽ ഡി ആറിന് വിളിക്കുന്ന പേരാണ്. എൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ആണ്. അപ്പൊ അതിന് മറ്റു പേരുകളാണ് ഫോട്ടോ റെസിസ്റ്റർ, ഫോട്ടോ സെല്ല്, അതുപോലെ തന്നെ ഫോട്ടോ കണ്ടക്ടർ. അപ്പൊ എൽ ഡി ആർന്ന് എന്താന്ന് പറഞ്ഞു, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അപ്പൊ പേര് പോലെ തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്? ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ലൈറ്റിന്റെ ലെവലിനനുസരിച്ചിട്ട് ഈ ഒരു ഇലക്ട്രോണിക് കമ്പോണന്റിന്റെ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം, എൽ ഡി ആർ എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണെന്ന് പറയാം. അപ്പോൾ എൽ ഡി ആർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണ്. അതായത് ലൈറ്റിന്റെ ലെവലിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലൈറ്റിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു, ലൈറ്റിന്റെ ലെവൽ അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൽ ഡി ആർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടു യൂസ് ഇറ്റ് ടു ഡിറ്റക്ട് ലെവൽ ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ ലെവൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൽ ഡി ആർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എൽ ഡി ആറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈറ്റിനനുസരിച്ചിട്ട് ചേഞ്ച് വരുന്നു പറഞ്ഞു. അപ്പൊ ഒരു ഡാർക്ക്നെസ്സിനാണെങ്കിൽ, ഇപ്പൊ ഡാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ, ഡാർക്ക് കണ്ടീഷൻ മീൻസ് ലൈറ്റ് ഒന്നും ഇൻസിഡന്റ് ചെയ്യാത്ത കണ്ടീഷൻ ആണെങ്കിൽ, ഈ ഒരു എൽ ഡി ആറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെഗാ ഓം റേഞ്ചിൽ വരെ പോകും. അതേസമയത്ത് ഫുൾ ലൈറ്റ് ആണെങ്കിൽ, അതായത് ലൈറ്റിന്റെ ലെവൽ മാക്സിമം ലൈറ്റ് ഇന്റൻസിറ്റിയും ഉണ്ടെങ്കിൽ, അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താവും, ബിലോ 1K അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 100 ohm റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. 100 ohm റേഞ്ചിലായിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഏത് കണ്ടീഷനിൽ, ഫുൾ ഓഫ് ലൈറ്റ് ആണെങ്കിൽ, ഫുൾ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ohm റേഞ്ചിലായിരിക്കും. അതേസമയത്ത് ഡാർക്ക്നെസ് കണ്ടീഷൻ ആണെങ്കിൽ, ഡാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ എൽ ഡി ആറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെഗാ ഓം റേഞ്ചിലും ആയിരിക്കും. എൽ ഡി ആർ ലൈറ്റ് സെൻസിറ്റീവ് ആന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സെൻസിറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഫാക്ടറാണ് അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടറാണ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. സെൻസിറ്റിവിറ്റി ആൾസോ വേരീസ് വിത്ത് ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. അപ്പോൾ എൽ ഡി ആർ ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആന്ന് പറഞ്ഞു. അപ്പൊ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ലെവലിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നു പറഞ്ഞു. എൽ ഡി ആർ എന്താന്ന് പറഞ്ഞു, ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സെൻസിറ്റീവ്സ് ആൾസോ വാരീസ് വിത്ത് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വേവ് ലെങ്തിനനുസരിച്ചും ഇതിന് സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വരും. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, എൽ ഡി ആർ നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ ലൈറ്റ് സെൻസിറ്റീവ് പ്രോപ്പർട്ടി ഉള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് നമ്മൾ എൽ ഡി ആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എൽ ഡി ആർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കാഡ്മിയം സൾഫൈഡ്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൽ ഡി ആർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൽ ഡി ആർ ഉണ്ടാക്കുന്നതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ടാണ്. ഈ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ നിന്ന് ലൈറ്റ് സെൻസിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കാഡ്മിയം സൾഫൈഡ്. അപ്പോൾ കാഡ്മിയം സൾഫൈഡ് ആണ് നമ്മൾ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് എൽ ഡി ആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് എൽ ഡി ആർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അത് പ്യുവർലി എന്തായിരിക്കും, പാസീവ് കമ്പോണൻസ് ആയിരിക്കും. യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് പ്യുവർലി പാസീവ് ഡിവൈസസ് ആയിരിക്കും. പാസീവ് ഡിവൈസ് കാരണം നോ പി എൻ ജംഗ്ഷൻ. അപ്പോൾ എൽ ഡി ആറിനെ ബാക്കിയുള്ള ഫോട്ടോ കണ്ടക്ടേഴ്സിന് ഡിഫറെൻ്റ് ആക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇത് പ്യുവർലി പാസീവ് ഡിവൈസ് ആണ്. എൽ ഡി ആറിന് എന്തുണ്ടാവില്ല, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവില്ല. ഇനി ബാക്കി നമ്മൾ എൽ ഇ ഡി, അതുപോലെ തന്നെ ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഏതൊരു ഒപ്റ്റോ കപ്ലർ, അപ്പം ബാക്കിയുള്ള ഫോട്ടോ കണ്ടക്ടേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഡി ആറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൽ ഡി ആർ ഉണ്ടാക്കിയിരുന്നതാണ് പ്യുവർലി പാസീവ് ഡിവൈസ് കൊണ്ടാണ് നമ്മൾ എൽ ഡി ആർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ടാവില്ല, ഒരു പി എൻ ജംഗ്ഷനും ഉണ്ടാവില്ല. എൽ ഡി ആറിന്റെ സിമ്പിൾ നോക്കാം. എൽ ഡി ആറിന്റെ സിമ്പിൾ എന്ന് വന്നിട്ട് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെസിസ്റ്ററിന്റെ ഫിഗർ, അതുപോലെ തന്നെ ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ടാവണം, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ട് ടൈപ്പ് സിമ്പിൾ ആണ് എൽ ഡി ആറിനുള്ളത്.
രണ്ട് സിമ്പിൾ. അപ്പോൾ ഒരു എൽ ഡി ആറിന്റെ സിമ്പിൾ ആണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. രണ്ട് ടൈപ്പ് സിമ്പിൾ ആണ് എൽ ഡി ആറിനുള്ളത്. എൽ ഡി ആർ പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള രണ്ട് എന്താണ് റെസിസ്റ്റർ ആണ്. പിന്നെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്ത് എന്താണ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യണതാണ് നമ്മൾ ആരോ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എൽ ഡി ആറിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ടെണ്ണമാണ് എൽ ഡി ആറിന്റെ സിമ്പിൾ. എൽ ഡി ആർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. കണ്ടക്ടർ ആണെങ്കിൽ എന്താണ്, ഒരു കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആണ്, അത് കാരണം വളരെ കുറച്ച് വളരെ ഫ്യൂ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ ഇൻസുലേറ്റേഴ്സിൽ ഉണ്ടാവുള്ളൂ. എൽ ഡി ആർ നമ്മൾ ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടർ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ടാവുക. അവിടെ എന്തായിരിക്കും വളരെ ഫ്യൂ എമൗണ്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ഒക്കെ അതിൻ്റെ ക്രിസ്റ്റൽ ആറ്റസിലായിട്ട് ലോക്ക് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലോക്കായിട്ടുള്ള ഇലക്ട്രോൺസ് അതിൻ്റെ ക്രിസ്റ്റൽ ആറ്റേഴ്സ് നിന്ന് ഫ്രീ ആയിട്ട് അതെന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാവും, അതായത് അവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു എനർജി കൊടുത്തില്ലെങ്കിൽ, ഒരു എക്സ്ട്രാ എനർജി നമ്മൾ ആ ഒരു സെമി കണ്ടക്ടറിന് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു ക്രിസ്റ്റൽ ആറ്റസിൽ ലോക്കായി നിൽക്കും. അപ്പോൾ ലോക്കായി നിൽക്കുക പറഞ്ഞാൽ കൂടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ആ ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ എൽ ഡി ആർ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു, എൽ ഡി ആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സെമി കണ്ടക്ടറിൽ ഫ്യൂ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എന്തായിരിക്കും, ലോക്ക്ഡ് ഇൻ ക്രിസ്റ്റൽ ആറ്റിസ്. ക്രിസ്റ്റൽ ആറ്റിസിൽ ഇതൊക്കെ ലോക്ക് ചെയ്ത് കിടക്കുകയായിരിക്കും. അതായത് അവിടെ കൂടെ എന്തുണ്ടാവില്ല, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഇപ്പോൾ സെമി കണ്ടക്ടറിൽ എന്താവും, ഇലക്ട്രോൺസ് ഒക്കെ ക്രിസ്റ്റൽ ആറ്റസിൽ ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. എപ്പോഴത്തെ കേസാണ് നമ്മൾ പറയുന്നത്, ആബ്സെൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ ആബ്സെൻസിൽ നമ്മൾ എടുക്കുന്ന എൽ ഡി ആറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ എൽ ഡി ആർ സെമി കണ്ടക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്താണ്, ക്രിസ്റ്റൽ ആറ്റിസിൽ ലോക്കായിട്ടാവും ഇരിക്കുന്നത്. അപ്പോൾ ഒരു എനർജി ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് ഒക്കെ ആ ലോക്കിൽ തന്നെ ആയിരിക്കും. അതായത് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി എങ്ങനെയാണ് എൽ ഡി ആർ വർക്ക് ചെയ്യുന്നത്, വെൻ ലൈറ്റ് ഇൻസിഡൻറ്റ് ഈ ഒരു എൽ ഡി ആറിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താൽ ലൈറ്റിൽ എന്തുണ്ട്, ഫോട്ടോൺസ് ഉണ്ട്. ലൈറ്റിലുള്ള ഫോട്ടോൺസിന് എനർജി ഉണ്ടാവും. അപ്പം ഈ ഒരു വരുന്ന ലൈറ്റ് നമ്മളുടെ എൽ ഡി ആറിൻ്റെ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിലുള്ള ഫോട്ടോൺസിൻ്റെ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, ട്രാൻസ്ഫർ ടു ഇലക്ട്രോൺസ്. അത് ഫോട്ടോൺസിൻ്റെ എനർജി കംപ്ലീറ്റ് ആർക്ക് കൊടുക്കും, അത് ഇലക്ട്രോൺസിന് കൊടുക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ എനർജി കിട്ടുമ്പോൾ ലാറ്റിസിൽ, ക്രിസ്റ്റൽ ആറ്റിസിൽ ലോക്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ആ ഒരു ലോക്ക് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിന് ഫ്രീ ആവാനുള്ള എനർജി എവിടുന്ന് കിട്ടും, ഈ ഒരു ലൈറ്റ് ഫോട്ടോൺസ് അതിന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എന്തായി, ഫ്രീ ഇലക്ട്രോൺസ് ആയി. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ഒരു സെമി കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം അവിടെ എന്ത് പോസിബിൾ ആവും, കണ്ടക്ടിവിറ്റി നടക്കും. കണ്ടക്ടിവിറ്റി പോസിബിൾ ആവും. അപ്പോൾ കണ്ടക്ടിവിറ്റി നടക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ്, മുന്നേ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരുന്നു, ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിരുന്നു ആബ്സെൻസ് ഓഫ് ലൈറ്റിൽ. ലൈറ്റിൻ്റെ ആബ്സെൻസിൽ എൽ ഡി ആറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ഇനി നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈറ്റിലുള്ള ഫോട്ടോൺസ്, ആ ഫോട്ടോൺസിൻ്റെ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യും. ഈ കിട്ടുന്ന എനർജി എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസിന് അതിൻ്റെ ആ ക്രിസ്റ്റൽ ലാറ്റസിലുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്ന ഇലക്ട്രോൺസ് യൂട്ടിലൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ക്രിസ്റ്റൽ ആറ്റിസിലെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്തായി, ഫ്രീ ആയി. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആവും. അപ്പോൾ കണ്ടക്ടിവിറ്റി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിൻ്റെ വാല്യൂ കുറയും, റെസിസ്റ്റൻസ് ഡിക്രീസ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രസീവ് പ്രോസസ്സാണ്. പ്രോഗ്രസീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും തോറും ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അപ്പോൾ ലൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൽ ഡി ആറിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. എൽ ഡി ആറിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈറ്റ് കൂടുന്തോറും ആ ലൈറ്റ് എന്തായിട്ട് മാറും, ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും. അതായത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക പറഞ്ഞാൽ അവിടെ എന്താണ്, കണ്ടക്ഷൻ പോസിബിൾ ആവുകയാണ്. അപ്പോൾ കണ്ടക്ഷൻ പോസിബിൾ ആകുമ്പോൾ ആ എൽ ഡി ആറിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, എൽ ഡി ആർ വർക്ക് ചെയ്യുന്നത്.
എൽഡിആറിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. രണ്ട് മെറ്റൽ കോൺടാക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് ഒരു ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഫിലിം. ആക്റ്റീവ് ഫിലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആക്റ്റീവ് റീജിയൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സബ്സ്ട്രേറ്റിലാണ്. നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെമി ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റ് ആയിരിക്കും. ഈ ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സെമി ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റ് ആണ്. അപ്പോൾ ആക്റ്റീവ് റീജിയൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഏതിരിക്കാണ്, ഒരു സെമി ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് മെറ്റൽ കോൺടാക്ട്സ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് മെറ്റൽ കോൺടാക്ട്സിലാണ് ലൈറ്റ് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്. ഇവിടുന്നായിരിക്കും രണ്ട് ലീഡ്സ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ ആണ്. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇത്രയാണ് ഈ ഒരു എൽ ഡി ആറിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്. രണ്ട് മെറ്റൽ കോൺടാക്ട് ഉണ്ട്. അപ്പൊ മെറ്റൽ കോൺടാക്റ്റിലാണ് ലൈറ്റ് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താണ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ആക്റ്റീവ് ഫിലിം ഉണ്ട്. അതായത് ഈ ഒരു ആക്റ്റീവ് റീജിയന് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഈ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് റീജിയന് നമ്മൾ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സെമി ഇൻസുലേറ്റിംഗ് സബ്സ്റ്റേറ്റിലാണ് നമ്മൾ ഒരു ആക്റ്റീവ് റീജിയന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് എൽ ഡി ആറിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് എൽ ഡി ആർ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ. ഇപ്പൊ ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ വിത്ത് അൺഡോപ്ഡ്, അതായത് അൺഡോപ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. പേര് പോലെ തന്നെ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോപ്പ് ചെയ്യാത്ത സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അപ്പൊ അൺഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അൺഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ. അതിന് നമ്മൾ വേണ്ടിയിട്ട് സിലിക്കൺ അതുപോലെ തന്നെ ജർമേനിയം ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ഈ ഒരു ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ, ഫോട്ടോൺസ് എൽ ഡി ആറിലെ ഇൻസിഡന്റ് ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ എൽ ഡി ആറിലെ ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫ്രീ ആവും. ഇലക്ട്രോൺസ് അതിന്റെ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അത് ഫ്രീ ആവും. ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഏഴ് ഫോട്ടോൺസ് എൽ ഡി ആറിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൺസിന്റെ എനർജി കാരണം ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ഫ്രീ ആവും. ഇങ്ങനെ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് അത് എവിടേക്ക് മൂവ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ ഈ ഒരു ഫ്ലോ കാരണം അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മോർ ലൈറ്റ് വരികയാണെങ്കിൽ, മോർ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിന്റെ ലെവൽ കൂടുകയാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്താവും, ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഡിക്രീസ് ആയി. അപ്പോൾ ഈ ഒരു ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്ററിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് ലൈറ്റ് വരികയാണെങ്കിൽ ലൈറ്റിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് എന്താവും, ഡിക്രീസ് ചെയ്യും. ഇനി സെക്കൻഡ് ടൈപ്പ് ആണ് എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ. എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡോപ്ഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡോപ്ഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്. നമുക്കറിയാം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെമി കണ്ടക്ടറിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളത് എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡോപ്ഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോപ്പൻ്റ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോപ്പൻ്റ് എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ഒരു എനർജി ബാൻഡ് ക്രിയേറ്റ് ചെയ്യും. വാലൻസ് ബാൻഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ എനർജി ബാൻഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ എനർജി ബാൻഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ആ ഒരു ഫ്ലോ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിന് എന്താ മതി, വളരെ കുറച്ച് എനർജി മതി. ഇലക്ട്രോൺസ് നീഡ് ലെസ് എനർജി, ലെസ് എനർജി ട്രാൻസ്ഫറിങ് ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ എനർജി ബാൻഡ് ഉണ്ടാക്കുന്നത് മൂലം എന്താണ്, ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനുള്ള എനർജി എന്ന് പറയുന്നത് എന്ത് മതി, വളരെ കുറച്ച് മതി. കാരണം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെൻസിറ്റീവ് ടു ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്ത്. എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് സെൻസിറ്റീവ് ടു ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ട് ഇത് എന്താണ്, സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രിൻസിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്.
ഈ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇറ്റ് ആൾസോ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ന്യൂക്ലിയർ റേഡിയേഷൻ. ന്യൂക്ലിയർ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്ററിനെയാണ്. അപ്പോൾ കമ്പയറിംഗ് ടു ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ, കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത് ഏതാണ്? എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇമ്പ്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സെമി കണ്ടക്ടറിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പ്യൂരിറ്റീസ് അവിടെ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ എനർജി ബാൻഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺസിനെ, ഫ്രീ ആവുന്ന ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എനർജി മതി. കാരണം എന്താണ്? അവിടെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ്സ് സെൻസിറ്റീവ് ടു ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്ത് സെൻസിറ്റീവ് ആണ് ആരുടെ? എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ. സോ അതിൻ്റെ മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ന്യൂക്ലിയർ റേഡിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് LDRന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ LDR അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ട്. ഫസ്റ്റ് വൺ എന്താണ്? യൂസർ ഇൻ ഫോട്ടോഗ്രാഫിക് ലൈറ്റ് മീറ്റേഴ്സ്. അപ്പോൾ LDRന് നമ്മൾ ഫോട്ടോഗ്രാഫിക് ലൈറ്റ് മീറ്റേഴ്സിന് യൂസ് ചെയ്യും. കാരണം എന്താണ്? LDR യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ലൈറ്റിൻ്റെ ലെവൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്? യൂസർ ഫോട്ടോഗ്രാഫിക് ലൈറ്റ് മീറ്റേഴ്സ്, അതുപോലെ തന്നെ ഫയർ ഓർ സ്മോക്ക് അലാം. തേർഡ് വൺ എന്താണ്? ബർഗ്ലർ അലാം. അതുപോലെ തന്നെ യൂസർ ആസ് ലൈറ്റ് കൺട്രോൾസ് ഫോർ സ്ട്രീറ്റ് ലാമ്പ്. സ്ട്രീറ്റ് ലാമ്പിൽ ലൈറ്റ് കൺട്രോളിങ്ങിന് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നതാണ്? LDRനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് LDRന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഈസി യൂസ്, അതുപോലെ ഈസി ഓഫ് മാനുഫാക്ചർ, അതുപോലെ അതിന് യൂസ് ചെയ്യാനും വളരെ ഈസി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു LDRനെ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് LDRനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.